ഒരിക്കലും ഒരു മാതാപിതാക്കൾക്ക് രണ്ടാൺമൽക്കുള്ള ചേട്ടൻ ശാന്തശീലനും അനിയൻ വഷളനുമായിരുന്നു ചെറുപ്പം മുതൽ അനിയൻ ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെയും ചെറിയ ചെറിയ വികൃതികൾ മുതൽ വലിയ വികൃതികൾ വരെ കുറ്റം ഏറ്റെടുത്തുകൊണ്ടിരുന്ന ശിക്ഷ ഏറ്റെടുത്തുകൊണ്ടിരുന്നും ചേട്ടനായിരുന്നു മാതാപിതാക്കൾക്കായി സ്കൂളിലെ അധ്യാപകരുടെ കയ്യിൽ നിന്നും നാട്ടുകാരുടെ കയ്യിൽ നിന്നും ഒക്കെ ചേട്ടനായിരുന്നു ശിക്ഷ ഏറ്റെടുത്തുകൊണ്ടിരുന്നത് അനിയൻ വളരുംതോറും അവനിലെ വികൃതികളുടെ വലിപ്പവും വളർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ കോളേജ് കാലഘട്ടമായി അങ്ങനെ ഇരിക്കും ഒരു ദിവസം അറിയാതെ കോളേജിൽ നടന്ന ഒരു രാഷ്ട്രീയ പോരിനിടയിൽ അനിയന്റെ കൈകൊണ്ട് ഒരു വ്യക്തി മരിക്കപ്പെടുവാനിടയായി തൻ്റെ കൈകൊണ്ട് ഒരു വ്യക്തി മരിക്കുവാനിടയായി എന്നറിഞ്ഞ് അദ്ദേഹം വളരെ ഭയപ്പെട്ടു ഓടി പരവ ഭയ പരവശനായിട്ട് ഭവനത്തിലെത്തി മാതാപിതാക്കളോടും ചേട്ടനോടും കാര്യം അവതരിപ്പിച്ചു അവരും ഏറെ ഭയപ്പെട്ടു എന്ത് ചെയ്യണമെന്നറിയാതെ ആ കുടുംബ പാകിച്ചുണ്ടെന്നു ഒടുവിൽ ഒരു തീരുമാനം പറഞ്ഞു നീ ചെറുപ്പം മുതൽ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾക്കൊക്കെയും ഞാനാണ് ശിക്ഷ ഏറ്റെടുത്തുകൊണ്ടിരുന്നത് അതുപോലെ ഈ ശിക്ഷയും ഞാൻ ഏറ്റെടുക്കും നിനക്ക് വേണ്ടി ഞാൻ ജയിലിൽ പോവും ഇത് കേട്ട് മാതാപിതാക്കൾ ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് അവർക്കും സമ്മതിക്കേണ്ടി വന്നു ഒടുവിൽ പോലീസ് എത്തി ചേട്ടനെ അറസ്റ്റ് ചെയ്തു ചേട്ടൻ പോകുന്ന വഴിയിൽ തിരിഞ്ഞു തിരിഞ്ഞെന്ന് അനിയനോടൊരു കാര്യം പറഞ്ഞു മകനെ ഇനി നിനക്ക് വേണ്ടി ജയിലിൽ പോകാൻ മറ്റൊരു ചേട്ടനില്ല അതുകൊണ്ട് ഇനി നീ ചെയ്യരുത് ഈ വാക്ക് അവനെ വളരെ സ്പർശിച്ചു അവൻ്റെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾ ഉണ്ടായി ഇത് വെറും ഒരു സാങ്കല്പിക കഥയാണെങ്കിലും ഇതിൻ്റെ ഒരു ആത്മീയ ഒരിക്കൽ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് പാപമില്ലാത്തവനായി ജീവിച്ച് പാപികൾക്ക് വേണ്ടി ഗോൽഗോത്താ മലയിൽ തൻ അവസാന തുള്ളി രക്തവും ചൊരിഞ്ഞ് ഏതൊരു യേശു ക്രിസ്തു മരിക്കുവാനിടയായി ഇതൊരു സാങ്കല്പിക കഥയല്ല ആ യേശു പാപികളുടെ പാപികൾക്ക് വേണ്ടിയാണ് മരിച്ചത് പാപപരിഹാരത്തിനു വേണ്ടിയാണ് മരിച്ചത് എന്നിട്ടും ഇന്നും പാപത്തിൽ ജീവിക്കുന്ന ദൈവത്തെ അറിയാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തവര് ദൈവത്തെ രക്ഷിതാവായി സ്വീകരിക്കാത്തവര് അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ നടക്കുന്നവർ പലരും ഇന്നും നമ്മുടെ ഇടയിലുണ്ട് ഇനിയും മടങ്ങിവരാൻ സമയമുണ്ട് ഇനി മരിക്കാൻ മറ്റൊരു യേശു ക്രിസ്തു ഇല്ല അതുകൊണ്ട് മടങ്ങി വരാൻ സമയമായി ഇന്നത്തെ ലോക സംഭവങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്നത് യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നാണ് സമയം ദൈവത്തെ അറിയാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു മടങ്ങി വന്നാൽ കൈനീട്ടി സ്വീകരിക്കാൻ രക്ഷകൻ കാത്തിരിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ യോഹനാൻ മൂന്നിന്റെ പതിനാറിൽ എങ്ങനെ പറയുന്നു തന്റെ ഏകജേതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനും ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഗോഡ് ബ്ലസ് യു